മൂന്നാർ കുറ്റിയാർവാരിയിൽ കാട്ടാന വീട് ആക്രമിച്ചു. ഇന്നലെ രാത്രി 8:30 സുപ്പൻ സെവന്തി അമ്മ ദമ്പതികളുടെ വീട് കാട്ടാനയെ ആക്രമിച്ചത്. നാട്ടുകാരെത്തി ആനയെ വിരട്ടിയോടിച്ച ശേഷം കുടുംബത്തെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. ഒരു മാസമായി മൂന്നാർ സൈലന്റ് വാലിൽ കാട്ടാന ആക്രമണം പതിവാണ്. ഇന്നലെ രാത്രി അലറി വിളിച്ചെത്തിയ കാട്ടാനയാണ് സുപ്പൻ സെവന്തി അമ്മ ദമ്പതികളുടെ വീടിന്റെ മേൽക്കൂര തകർത്തത്. ഇവരുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ ആനയെ വിരട്ടി ഓടിച്ചു. കനത്ത മഴയിൽ മേൽക്കൂര പൂർണ്ണമായി തകർന്ന വീടിന്റെ പണികൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത്. വീടിന്റെ പണികൾക്കായി പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ പലതവണ പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാകുമാറിനെ കണ്ടിരുന്നുവെങ്കിലും സഹായം നൽകിയിരുന്നില്ല. അതിനിടയിലാണ് കൂലിപ്പണി ചെയ്ത് സ്വരൂപിച്ച പണം കൊണ്ട് നിർമ്മിച്ച വീട് കാട്ടാന തകർത്തത്. കുറെ നാളുകളായി മൂന്ന് സംഘങ്ങളായി കാട്ടാനകൾ സൈലന്റ് വാലി കുടാർവിള മേഖലകളിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഓട്ടോ ഡ്രൈവർ റിച്ചാർഡിന് നേരെ കാട്ടാനകൾ പാഞ്ഞടുത്തിരുന്നു. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വഴിയോരത്തെ ഒരു പെട്ടിക്കടയും ആനക്കൂട്ടം തകർത്തിരുന്നു. ന്യൂസ് 18 മൂന്നാർ. ശബരിമലയിൽ ദീപാരാധന നടക്കുകയാണ് തത്സമയം.
പാലക്കാട് ഉമ്മിണിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ പുലിയെ പിടികൂടാനുള്ള ശ്രമം വിജയിച്ചില്ല. വനംവകുപ്പ് സ്ഥാപിച്ച പുലിക്കൂട്ടിൽ അകപ്പെടാതെ തള്ളപ്പുലി പുലിക്കുഞ്ഞിനെ കൊണ്ടുപോയി. കൂട്ടിലുണ്ടായിരുന്ന രണ്ട് പുലിക്കുഞ്ഞുങ്ങളിൽ ഒന്നിനെയാണ് തള്ളപ്പുലി വിദഗ്ധമായി മാറ്റിയത്. ഇന്ന് രാത്രി രണ്ടാമത്തെ പുലിക്കുഞ്ഞിനെ വീണ്ടും പുലിക്കൂട്ടിൽ വയ്ക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉമ്മിണിയിലെ ആളില്ലാത്ത കെട്ടിടത്തിൽ നിന്നും രണ്ട് പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. തുടർന്ന് തള്ളപ്പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചെങ്കിലും കുഞ്ഞുങ്ങളെ തേടിയെത്തിയ പുലി കൂടിൽ കുടുങ്ങാതെ മടങ്ങി. ഇന്നലെ ചെറിയ കൂടിന് പകരം വലിയ രണ്ട് കൂടുകൾ സ്ഥാപിച്ചു. ഒരു കൂട്ടിൽ രണ്ട് പുലിക്കുഞ്ഞുങ്ങളെയും വെച്ചു. സമീപത്ത് വനംവകുപ്പ് ജീവനക്കാർ കാവൽ നിന്നു. എന്നാൽ നേരം വെളുത്തപ്പോൾ കൂടിൽ അകപ്പെടാതെ ഒരു കുഞ്ഞിനെയുമായി തള്ളപ്പുലി മടങ്ങി. നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇതിനെ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ ഈ പുലി ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡേഞ്ചർ വരാതിരിക്കാൻ രീതിയിൽ കൂടിൻ്റെ ഒരു കയറുന്ന ഭാഗത്ത് തന്നെയാണ് വെച്ചത്. അകത്ത് കയറുകയാണെങ്കിൽ ട്രാപ്പാവാം, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ആവാം. പകൽ സമയത്ത് പുലി കൂട്ടിലേക്ക് വരാൻ സാധ്യതയില്ലെന്ന് കണ്ടതിനാൽ രണ്ടാമത്തെ പുലിക്കുഞ്ഞിനെ പാല് കൊടുക്കുന്നതിനും മറ്റുമായി DFO ഓഫീസിലേക്ക് മാറ്റി. ഇന്ന് രാത്രി വീണ്ടും പുലിക്കുഞ്ഞിനെ കൂട്ടിൽ വയ്ക്കും. തള്ളപ്പുലിയും കുഞ്ഞുങ്ങളും ഒന്നിച്ചാൽ പുലി കിടന്ന സ്ഥലത്തെ കാട് വെട്ടിത്തെളിച്ച് പുലിശല്യം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വനംവകുപ്പ് സ്ഥാപിച്ച പുലിക്കൂട്ടിൽ നിന്നും ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ തള്ളപ്പുലി രണ്ടാമത്തെ കുഞ്ഞിനെയും തേടി ഇന്ന് രാത്രിയും എത്തുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കാസർഗോഡ് മുട്ടക്കോഴികൾ വ്യാപകമായി ചത്തുടങ്ങുന്നു. പഞ്ചായത്ത് പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത മുട്ടക്കോഴികളാണ് ചത്തുവീഴുന്നത്. പക്ഷിപ്പനിയാണോ കോഴികൾ ചത്തുവീഴാൻ കാരണമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. കാസർഗോഡ്, കള്ളാർ, മുളിയാർ, പുല്ലൂർ പെരിയ, ചെർക്കള, ഈസ്റ്റേളേരി പഞ്ചായത്തുകളിലാണ് വ്യാപകമായി മുട്ടക്കോഴികൾ ചത്തത്. പഞ്ചായത്ത് പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത മുട്ടക്കോഴികളാണ് ചത്തുവീഴുന്നത്. മൃഗാശുപത്രി വഴി വിതരണം ചെയ്ത കോഴികളിൽ പകുതിയിലേറെയും വിതരണം ചെയ്ത് രണ്ട് ദിവസങ്ങളിൽ തന്നെ ചത്തിരുന്നു. രോഗം വളർത്തു കോഴികളിലേക്കും പടരുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. 300 രൂപ മുൻകൂർ ഈടാക്കിയാണ് കോഴികൾ നൽകിയത്. തൃശൂരിലെ സർക്കാർ അംഗീകൃത ഫാമിൽ നിന്നും സ്വകാര്യ ഫാമിൽ നിന്നും എത്തിച്ച കോഴിക്കുഞ്ഞുങ്ങളാണിവ. പക്ഷിപ്പനിയാണോ കോഴികൾ കൂട്ടത്തോടെ ചത്തിവിടാൻ കാരണമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. മുളിയാർ, കള്ളാർ പഞ്ചായത്തുകളിൽ നിന്നും സാമ്പിളെടുത്ത് പരിശോധനക്കയച്ചിട്ടുണ്ട്. മുട്ടക്കോഴികളും വളർത്തുകോഴികളും ചത്തൊടുങ്ങുമ്പോൾ അധികൃതർ നിസ്സംഗത പാലിക്കുന്നതായാണ് ആരോപണം. ആ ഏജൻസിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണം. എങ്ങനെ അങ്ങനെ സംഭവിച്ചു, എന്താണ് മറ്റ് കോഴികൾക്കും കൂടി ഇങ്ങനെ വരാനതിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും കൂടി ചെയ്യണം. പകരം കോഴികളെയോ നഷ്ടപരിഹാരമോ നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിന് ഉത്തരവാദിത്വം വിട്ടുകൊടുത്ത് പഞ്ചായത്ത് കൈയൊഴിയുന്നതായാണ് കർഷകരുടെ പരാതി. ന്യൂസ് 18, കാസർഗോഡ്. മഞ്ചേരിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച 18 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. പള്ളിയാഴി ഉച്ചപ്പള്ളി മൊയ്തീൻകുട്ടിക്കെതിരെ കേസെടുത്തു. വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VP ജയപ്രകാശും സംഘവുമാണ് കഞ്ചാവ് പിടികൂടിയത്. മലപ്പുറം പാണ്ടിക്കാട് വ്യാജമദ്യവേട്ട. 400 കുപ്പിയോളം മദ്യമാണ് പിടിച്ചത്. സംഭവത്തിൽ 2 പാണ്ടിക്കാട് സ്വദേശികൾ അറസ്റ്റിലായി. കാഞ്ഞിരപ്പടി സ്വദേശികളായ ശരത്ലാൽ, നിതിൻ എന്നിവരാണ് പിടിയിലായത്. കൊട്ടാരക്കര ചിരട്ടകോണത്ത് ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതികളിൽ ഒരാൾ മരിച്ചു. കൊക്കാട് സ്വദേശി മനോജ് ആണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഭാര്യ ജയയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ടെത്തിയ ടിപ്പർ ലോറി ഇവരുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് ചാക്കും കടവിൽ കടകളിൽ അഗ്നിബാധ. മസാലക്കടയ്ക്കും ഫർണിച്ചർ കടയ്ക്കും ഇലക്ട്രിക് ഉപകരണങ്ങളുടെ റിപ്പയറിംഗ് കേന്ദ്രത്തിനുമാണ് തീ പിടിച്ചത്. വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. സമീപത്തുകൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ നിന്നുമാണ് തീ പടർന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. ആർക്കും പരിക്കില്ല. മുക്കത്ത് ഫ്രിഡ്ജ് കത്തി നശിച്ചു. മുക്കം സ്വദേശി ബാബുവിന്റെ വീട്ടിലാണ് അപകടം. പുലർച്ചെ വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് തീ വരുന്നതായാണ് വീട്ടുകാർ കാണുന്നത്. ഫയർഫോഴ്സ് എത്തി അപകടാവസ്ഥ ഒഴിവാക്കി. 5 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ് നശിച്ചത്. മതസൗഹാർദ്ദം വിളിച്ചോതി ആചാരപ്പെരുമയിൽ പേട്ടുതുള്ളി. അമ്പലപ്പുഴ, ആലങ്ങാട് സംഘങ്ങൾ സന്നിധാനത്തേക്ക്. വെള്ളിയാഴ്ചയാണ് മകരവിളക്ക് മഹോത്സവം. കൊച്ചമ്പലത്തിന് മുകളിൽ പരുന്ത് വട്ടമിട്ട് പറന്നതോടെ അമ്പലപ്പുഴ സംഘം പേട്ട കെട്ടി.
അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന തിടമ്പിന് ഗജവീരനും വാദ്യമേളങ്ങളും അകമ്പടിയായി. പേട്ടതുള്ളി നേരെ വാവരിപ്പള്ളിയിലേക്ക്. ജമാഅത്ത് കമ്മിറ്റി ഉപചാരപൂർവ്വം പുഷ്പവൃഷ്ടിയോടെ അമ്പലപ്പുഴ സംഘത്തെ എതിരേറ്റു. പള്ളിയെ വലം വെച്ച ശേഷം പേട്ടതുള്ളി വലിയമ്പലത്തിലേക്ക്, അവിടെ നിന്നും പരമ്പരാഗത കാനനപാത വഴി പമ്പയിലേക്ക്. സംഘം മകരവിളക്ക് ദിനം സന്നിധാനത്തെത്തും. 4 മണിയോടെ കൊച്ചമ്പലത്തിൽ നിന്നും ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളി ഇറങ്ങി. ഗോളകയും കൊടിയും കയ്യിലേന്തി കാവടിയുടെയും വാദ്യമേളങ്ങളുടെയും കരിവീരിന്റെയും അകമ്പടിയോടെയായിരുന്നു ആലങ്ങാട്ടിന്റെ പേട്ടതുള്ളൽ. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ഓർമ്മവുത്തുക്കളാണ് പേട്ടതുള്ളലെന്നാണ് ഐതിഹ്യം. ന്യൂസ് 18 എരുമേലി. ശബരിമല മകരവിളക്കിന് മുന്നോടിയായുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ 12 നിന്ന് പുറപ്പെടും. പ്രത്യേക പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഘോഷയാത്ര പുറപ്പെടുക. വഴിനീളെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുക. പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണം നാളെ പുലർച്ചെ 5 മണിയോടെ വലിയവിക്കൽ ക്ഷേത്രത്തിലെത്തിച്ച് വിഗ്രഹത്തിൽ ചാർത്തും. 12 മണിവരെ ഭക്തർക്ക് ഇവിടെ തിരുവാഭരണം ദർശിക്കാം. തുടർന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം 1 മണിയോടെ തിരുവാഭരണം പ്രത്യേക പേടകത്തിലാക്കും. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം പേടകം ശിരസിലേറ്റി ക്ഷേത്രപ്രദക്ഷിണം നടത്തിയാണ് യാത്ര തിരിക്കുക. പന്തളം രാജപ്രതിനിധി പല്ലക്കൽ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കും. ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഏകദേശം 100 കിലോമീറ്റർ നടന്ന് കടന്നു ചെന്ന് പമ്പയിലേക്കും സന്നിധാനത്തിലേക്കും പോവുകയായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഇടത്താവളങ്ങളിലും എല്ലാ വകുപ്പുകളും ഒത്തുചേർന്ന് ചെയ്യുന്നുണ്ട്. 1-ാം ദിവസം പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിക്കുന്ന സംഘം ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ വിശ്രമിക്കും. 2-ാം ദിവസം ലാഹയിലെ വനംവകുപ്പിന്റെ സത്രത്തിലാണ് വിശ്രമം. 14-ന് വൈകിട്ട് 5 മണിയോടെ സംഘം ശരംകുത്തിയിലെത്തും. തുടർന്ന് സന്നിധാനത്ത് തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും തിരുവാഭരണം ഏറ്റുവാങ്ങും. ഇത് വിഗ്രഹത്തിൽ ചാർത്തിയ ശേഷമാണ് ദീപാരാധന. 20-നാണ് സംഘത്തിന്റെ മടക്കയാത്ര. ന്യൂസ് 18 പത്തനംതിട്ട. ഇടവേള. വയനാട് വെള്ളമുണ്ട പുളിഞ്ഞാൽ മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന 100 കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ് മണ്ണിട്ട് മൂടിയതായി പരാതി. നിരവധി തവണ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തില്ലെന്നും പരാതിയുണ്ട്. പ്രതിഷേധം ശക്തമായപ്പോൾ വില്ലേജ് അധികൃതർ മണ്ണിടുന്നത് സ്റ്റേ ചെയ്തു. പ്രളയകാലത്ത് വലിയ അപകട ഭീഷണി ഉയർത്തുകയും പലയിടത്തും മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്ത അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള വെള്ളമുണ്ട പുളിഞ്ഞാൽ മലനിരകളിലാണ് വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വ്യാപകമായി മണ്ണിടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇടിച്ച മണ്ണിട്ട് 100 കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനായി മറ്റുമാശ്രയിക്കുന്ന കല്ലാന്തോടിനെ ഭാഗികമായ മൂടിയ സ്ഥിതിയിലാണ്. കുറച്ചു ദിവസമായി തോട്ടിലെ വെള്ളം കലങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ കുന്നിൻമുകളിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് മണ്ണെടുപ്പിന്റെ തീവ്രത ബോധ്യപ്പെട്ടത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പഞ്ചായത്ത് റവന്യൂ അധികൃതർ സംഭവം അറിഞ്ഞു മട്ടുണ്ടായിരുന്നില്ല. പരമാവധി ആദിവാസികളായി കൂടുതലുള്ളത് എന്തിനു വേണ്ടി അത് ചെയ്യേണ്ടത്? നമ്മളെ പോലത്തെ ആദിവാസം എന്ത് ചെയ്യും? അന്നു കൂലിപ്പണിയെടുത്ത് പിന്നെ പണിയങ്കരി വാരിയും ഭർത്താൻ കൂലിപ്പണിയെടുത്ത് പണി പിന്നെ പണിയങ്കരി വീട് വന്ന് നോക്കുമ്പോൾ കുടിക്കാൻ അളക്കാനും വെള്ളത്തിന് പോകുമ്പോൾ കടറും മൊത്തം കലങ്ങി. സ്വാഭാവിക ജലസ്രോതസ്സുകൾ മണ്ണിട്ട് മൂടാനോ വഴിതിരിച്ചു വിടാനോ പാടില്ലെന്ന നിയമം നിലനിൽക്കുകയാണ് നിയമം ലംഘിച്ചുള്ള മണ്ണെടുപ്പ്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് വില്ലേജ് അധികൃതർ മണ്ണെടുക്കുന്നത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. നാടകപ്രേമികളുടെ ഉള്ളകങ്ങളിൽ പതിഞ്ഞിരുന്ന കായംകുളം KPAC മുന്നിലെ അടയാള ചിത്രങ്ങൾ ഓർമ്മയായി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി 4 പതിറ്റാണ്ടായി ദേശീയപാതയോരത്ത് നിന്ന സ്തൂപം നീക്കം ചെയ്തു. 1980കളിലാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിന് മുന്നിൽ അടയാള ചിഹ്നം വേണമെന്ന ആവശ്യമുയരുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണൻ രൂപപ്പെടുത്തിയ ആശയത്തെ ശില്പി കേശവൻകുട്ടിയാണ് KPAC മുന്നിൽ സ്ഥാപിച്ചത്. പുന്നപ്ര വയലാർ സമരമടക്കമുള്ള വിപ്ലവ പ്രവർത്തനങ്ങളുടെ ആശയസത്യായ മുദ്ര ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദേശീയപാതയിലൂടെ സഞ്ചരിച്ചവരുടെ മനസ്സുകളിൽ KPAC ഒപ്പം ഇടം പിടിച്ച അടയാള ചിത്രമാണ് ഇല്ലാതാകുന്നത്. KPAC പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഏറ്റവും പ്രധാന ഭാഗങ്ങൾ നഷ്ടപ്പെടുകയാണ്. ആ എംബ്ലം ഇന്ന് നഷ്ടപ്പെടുന്നത് വളരെ ദുഃഖപൂർവം കണ്ടു നിൽക്കാൻ ഇടയായി. എംബ്ലം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, KPAC PB No. 6 കായംകുളം എന്ന അഡ്രസ്സ് പോലും KPAC നഷ്ടപ്പെട്ടു പോകുമോ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അനാചാരങ്ങളും അസമത്വങ്ങളും കൊടികുത്തി വാഴുന്ന കാലത്ത് മാനവിക ബോധം വളർത്തുന്ന സന്ദേശങ്ങളുള്ള നാടകങ്ങളുമായിട്ടായിരുന്നു KPAC പിറവി. രാഷ്ട്രീയ സാമൂഹ്യ മാനങ്ങളുള്ള നാടകങ്ങളിലൂടെ
നാടകകലയിൽ പൊളിച്ചെഴുത്താണ് ഇവർ സൃഷ്ടിച്ചത്. നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ ത്രസിപ്പിച്ച നാടകമായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. തുടർന്ന് 60 നാടകങ്ങൾ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അശ്വമേധം, മുടിയനായ പുത്രൻ തുടങ്ങിയ പല നാടകങ്ങളും പിന്നീട് സിനിമകളുമായി. പുതിയ കാലത്ത് കുട്ടികളുടെ നാടകകളരി, നൃത്തവിദ്യാലയം, സംഗീത സ്കൂൾ, കൾച്ചറൽ ഫോറം, ഫിലിം സൊസൈറ്റി എന്നിവയിലൂടെ സജീവ സാംസ്കാരിക സാന്നിധ്യമാണ്. ചലച്ചിത്രമേളയും പ്രതിമാസ സാംസ്കാരിക പരിപാടികളും നടത്തിവരുന്നു. ഈ പരിപാടികൾക്ക് അരങ്ങൊരുങ്ങിയിരുന്ന ഓഡിറ്റോറിയവും ദേശീയപാതാ വികസനത്തിൽ ഇല്ലാതാവുകയാണ്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി 10 സെന്റ് സ്ഥലമാണ് KPSC നഷ്ടമാകുന്നത്. News 18 കായംകുളം. പൊതുപ്രവർത്തകരും കൊച്ചിയിലെ സമരമുഖങ്ങളിലെ സ്ഥിരം സാന്നിധ്യവുമായിരുന്ന VD മജീന്ദ്രൻ ചികിത്സാ സഹായം തേടുന്നു. വൃക്കരോഗം മൂലം ഡയാലിസിസ് തുടരുന്ന മജീന്ദ്രനെ സന്ദർശിക്കാൻ കഴിഞ്ഞ ദിവസം മേത പട്കറും എത്തിയിരുന്നു. BUT പാലം, വല്ലാർപാടം കുടിയൊഴിപ്പിക്കൽ, തെരുവ് കച്ചവടക്കാരുടെ പുനരധിവാസം, പ്ലാച്ചിമട സമരം തുടങ്ങി ഒട്ടനവധി സമരമുഖങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു മജീന്ദ്രൻ. കേരളത്തിനകത്തും പുറത്തുമുള്ള ജനകീയ സമരങ്ങളിലെല്ലാം സജീവ ഇടപെടലുകൾ നടത്തിയിരുന്നു. കൊച്ചിയിലെ വഴിയോര കച്ചവടക്കാരുടെ കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടതും മജീന്ദ്രനായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി വൃക്കരോഗം മൂലം ഡയാലിസിസ് തുടരുകയാണ്. സമരമുഖത്തെ തന്റെ പഴയ സഹപ്രവർത്തകനെ കാണാൻ മേധാ പട്കറും കൊച്ചിയിലെത്തിയിരുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും അവർ കൈമാറി. The Society of Association for Environment has given a special award to Majindran. And Majindran has been one of the activists associated with the National Alliance of People's Movements, to which belong C.R. Neelakantan, Dr. Kusumam and others. ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും സമരരംഗത്ത് സജീവമാകണമെന്ന് മജീന്ദ്രൻ. ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ട് പ്രവർത്തിക്കുക എന്നുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നം രൂക്ഷമാണെങ്കിൽ പോലും നമ്മൾ തിരിച്ചക്തമായി തന്നെ വരും എന്നുള്ള നിലയിൽ തന്നെയാണ് എൻ്റെ ചിന്ത മുഴുവൻ. തുടർച്ചയായുള്ള ചികിത്സയ്ക്കെല്ലാം സാമ്പത്തികമായ സഹായം ആവശ്യമാണ്. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധിയും രൂപീകരിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് തോപ്പുംപടി ശാഖയിലാണിത്. News 18 കൊച്ചി. ഇടുക്കിയിലെ പ്രധാന ടൗണുകളിൽ ഒന്നായിരുന്നിട്ടും അടിസ്ഥാന സൗകര്യമില്ലാതെ മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ്. യാത്രക്കാർക്ക് വെയിലും മഴയും കൊള്ളാതിരിക്കാനുള്ള സൗകര്യമോ ശുചിമുറിയോ ഇല്ല. മൂന്നാറിൽ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ സ്വകാര്യ ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. മൂന്നാർ ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന ബസ് സ്റ്റാൻഡ് ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെ നിർമ്മിക്കാമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നെങ്കിലും പിന്നീടൊന്നും നടന്നില്ല. എല്ലാ കാര്യങ്ങളും നല്ല സൗകര്യമായി പോയിക്കിട്ടു. ആണോ, ഒരു ബാത്റൂം വസതി മറ്റും ഇന്ന് സ്റ്റാൻഡിലെ കിടയാതെ വെയിറ്റിംഗ് സെറ്റ്, ചിന്ന വെയിറ്റിംഗ് സെറ്റ് ആർക്ക് അതെയും ഒരു ബാത്റൂം സൗകര്യവും നല്ല റെയിൽ ചെഞ്ച് കൊടുത്താങ്ങനാ ரொம்ப ഉപകാരമായിരിക്കും. ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വെയിലും മഴയും കൊള്ളാതിരിക്കാനുള്ള സൗകര്യമോ ശുചിമുറി സംവിധാനമോ ഇല്ല. ഇതോടെ ദിവസവും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. News 18 മൂന്നാർ. പോത്തുകളെ വളർത്തി ലാഭം കൊയ്യാൻ ഒരുങ്ങി കാസർകോട് പനത്തടി സർവീസ് സഹകരണ ബാങ്ക്. 5 മുൻപാണ് ബാങ്കിന് കീഴിലുള്ള പൂടംകല്ലിൽ പോത്തുവളർത്തി കേന്ദ്രം ആരംഭിച്ചത്. കേരളത്തിൽ അടുത്തകാലത്തായി പ്രിയമേറി വരുന്ന ഒരു കൃഷി മാതൃകയാണ് പോത്തുവളർത്തൽ. മലയോരത്തെ പനത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പൂടുംകല്ലിൽ ആരംഭിച്ച പോത്തുവളർത്തൽ കേന്ദ്രത്തിൽ 15 പോത്തുകളുണ്ട്. 5 മുൻപാണ് പദ്ധതി തുടങ്ങിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ മുറ ഇനത്തിൽപ്പെട്ട 15 പോത്തുകളെ എത്തിച്ചു. 15 പോത്തുകളെയും 6 പ്രായമായപ്പോഴാണ് വാങ്ങിയത്. തൂക്കം അനുസരിച്ച് ഒരെണ്ണത്തിന് 17,000 മുതൽ 22,000 വരെ നൽകി. സ്ത്രീകൾ ഉൾപ്പെടെ 5 ഇവിടെയുള്ളത്. പോത്തുകൾക്ക് 1.5 മുതൽ 2 വരെ ആകുമ്പോൾ വിൽക്കും. ഈ സമയം തൂക്കം 3.25 കൂടുതലുണ്ടാകും. 100,000 ഒരെണ്ണത്തിന് കിട്ടും. ഇതിനു പുറമെ ജൈവവള വിൽപ്പനയിലൂടെയും ലാഭം പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് പ്രസിഡന്റ് ഷാലു മാത്യു പറഞ്ഞു. വിപണിയിൽ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള പോത്തുകളെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും ആ രംഗത്തും ഒരു സ്വയം പര്യാപ്തത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പനത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഈ പോത്ത് ഫാം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. പോത്തു വളർത്തൽ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് പ്രോത്സാഹനം നൽകാനും ആവശ്യമെങ്കിൽ വായ്പ അനുവദിക്കാനും ഭരണസമിതി തീരുമാനിച്ചു. പോത്തു വളർത്തലിന് പുറമെ 12 ഏക്കർ സ്ഥലത്ത് നഴ്സറി, പച്ചക്കറി കൃഷി എന്നിവയും
ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇതിനുള്ള ജൈവവളം പണം കൊടുത്ത് വാങ്ങുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് പോത്തുവളർത്തൽ കേന്ദ്രം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ മലയോരത്തെ കർഷകർക്ക് തന്നെയായിരിക്കും വളം നൽകുക. സ്വന്തം ബ്രാൻഡിൽ വളനിർമ്മാണ യൂണിറ്റ് ആരംഭിച്ച് വിപണിയിലെത്തിക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.